ഹലോ നമസ്കാരം രണ്ട് ദിവസം മുൻപ് പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ രണ്ട് ഘട്ടമായിട്ട് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് പിന്നാലെ ഒന്നാം ഘട്ടത്തിൻ്റെ സിലബസും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് ലെവലിൽ നടക്കുന്ന പരീക്ഷകളുടെ പ്രാഥമിക ഘട്ടത്തിലെ സിലബസാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതനുസരിച്ച് മലയാളവും ഇംഗ്ലീഷും ഈ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ജനറൽ നോളജ് കറണ്ട് അഫെയർസ് ആൻഡ് റിലേഷൻസ് ഇൻ കേരള ഈ ഭാഗത്ത് െന്ന് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങള് അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ആറാമതായിട്ട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും പിന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വി ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും പിന്നെ അടുത്തത് പറയുന്നത് ജനറൽ സയൻസാണ് ഇതിൽ നാച്ചുറൽ സയൻസിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തേത് മനുഷ്യ ശരീരത്തെ പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പിന്നെ പറയുന്നത് ഇതിനകത്ത് ഫിസിക്കൽ സയൻസിൽ നിന്ന് ജനറൽ സയൻസിലെ തന്നെ ഫിസിക്കൽ സയൻസിൽ നിന്ന് വരുന്ന ഭാഗങ്ങളാണ് ഒന്നാമത്തേത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഐരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ പിന്നെ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും അവസാനമായിട്ട് സൗരയൂഥവും സവിശേഷതകളും അരിത്മെറ്റിക് ആൻഡ് എബിലിറ്റി ഈ ഭാഗത്തു നിന്ന് ലഘുഗണിതത്തിൽ നിന്ന് വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖു ഉസാഖ പിന്നെ ഭിന്ന സംഖ്യകളുണ്ട് അതുപോലെ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇത്രയുമാണ് ലഘുഗണിതത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നീട് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതായത് എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് ആ ഭാഗത്തു നിന്ന് വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ അതുപോലെ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം പിന്നെ ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ സ്ഥാനനിർണ്ണയം അല്ലെങ്കിൽ ദിശ നിർണയിക്കൽ ഡയറക്ഷൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്